Assalamualaikum, welcome back to my channel. Ellarkum pudiyoru video ilote swagatham. Appo njan innu vannittullade nammude kitchen la nammude oru paadu prashnangalana namukku undavalle nammude thalavedana undakuna adu main aayittu nammude cooker koogi koogi nammude counter top okke vrithiyadakum adu pole thanne nammude sink block aaga thodangittulla oru paadu prashnangale main aayittu nammude etra vrithiyakkalum clean aakkalum clean aayilla ennulla oru paadu prashnangalokke undalle appo adakkulla pariharayitte kunni kunni soothra panigal kunni kunni tippukalana njan ivide kaanikkunnathu appo ellavaru skip cheyyade kaana video ilote pogu. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കിച്ചണിൽ ഏറ്റവും തലവേദനയായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുക്കർ വിസിൽ ഊതുമ്പോൾ അതിനുള്ളിലെ വെള്ളം എല്ലാം പുറത്തേക്ക് വീണ് നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും ഒക്കെ നാശവശമാക്കിയിടും. അത് വൃത്തിയാക്കി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു മെനക്കെട്ട പണി തന്നെയാണ്. നമുക്ക് പ്രാന്ത് വരുന്നൊരു സംഭവം തന്നെയാണത്. അപ്പോൾ ഇനി ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കുക്കർ വിസിൽ ഊതുമ്പോൾ പുറത്തേക്ക് പോകില്ല. അതപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കഞ്ഞിയോ അതുപോലെ തന്നെ പയറോ പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരുങ്ങുന്നതിന് മുന്നായി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ ഈ മൂടി ഇടുന്നതിന് മുന്നായി 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് അധികം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. കണ്ടോ, ഒരൊറ്റ തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകില്ല. കുക്കർ വിസിൽ ഊതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഇന്ന് തന്നെ പ്രയോഗിച്ച് നോക്കാം കേട്ടോ. നിങ്ങൾ കുക്കർ ഉപയോഗിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ്സ് അറിയിക്കുക. ഇനി അടുത്തതായിട്ട് ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ, ക്ലീനിങ് പരിപാടി. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ രണ്ടും രണ്ടാണ്. ബേക്കിംഗ് സോഡ ഇതാണ്, അത് നമ്മുടെ സോഡിയം ബൈ കാർബണേറ്റ് ആണ്. ഇതൊരു പൊടി രൂപത്തിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ടുള്ള ക്ലീനിങ് പരിപാടികളാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ബേക്കിംഗ് സോഡ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക്, കിച്ചൺ സിങ്ക് എപ്പോഴും ബ്ലോക്ക് ആവുന്ന ഒരു പ്രശ്നം നമുക്ക് വരാറുണ്ട്. ഇനി ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബ്ലോക്ക് ആകില്ല. ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ബ്ലോക്ക് അധികം ആണെന്നുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് വിനാഗിരി, നമ്മുടെ സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് നമ്മുടെ ഉചിതത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ബ്ലോക്ക് അധികത്തിനനുസരിച്ച് അധികം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കണ്ടോ, ഇപ്പൊ നന്നായിട്ട് പതഞ്ഞു പൊങ്ങി അതിനുള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഉരുകി അടിയിലേക്ക് പോയി. ഇനി ഇതിലേക്ക് അത്യാവശ്യം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കഠിനമായ ചൂടല്ല, നമുക്ക് പാകത്തിനുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരത്തിന് ശേഷം എല്ലാ വേസ്റ്റും ഉരുകി പോയിട്ടുണ്ടാകും. അപ്പോൾ അധികം ബ്ലോക്കുള്ള സിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യാം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്തു നോക്കാം. ഒട്ടും തന്നെ ബ്ലോക്ക് ആകില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സിങ്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സോഡാപ്പൊടി നിറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മുടെ വിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ദിവസേന ഇത് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മുടെ സിങ്ക് നല്ല പളവള മിന്നുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും എണ്ണമയം പിടിക്കില്ല എന്നുള്ളതാണ്. ഈ സോഡാപ്പൊടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ബാഡ് സ്മെൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അഴുക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ അഴുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിങ്കിൽ പിടിക്കില്ല എന്നൊക്കെയാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. പിന്നെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുപോലെ നമ്മൾ സിങ്ക് വെച്ചപ്പോൾ, പുതിയതായിട്ട് വെച്ചപ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ സിങ്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അത് എപ്പോഴും പൂപ്പൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചി മീനൊക്കെ വെട്ടുമ്പോൾ അതിന്റെ ബാഡ് സ്മെൽ ഉണ്ടാകും. അതൊക്കെ പോകാനായിട്ട് നമ്മുടെ സോഡാപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം തൂക്കിയതിന് ശേഷം നമ്മുടെ നാരങ്ങയുടെ പകുതി ഇട്ടുണ്ടായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് മിനുസാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ബാഡ് സ്മെല്ലും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും പൂപ്പലോ ഫംഗസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ കട്ടിംഗ് ബോർഡ് കിട്ടും. അപ്പോൾ ഇറച്ചി മീനൊക്കെ വെട്ടിയതിന് ശേഷം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കട്ടിംഗ് ബോർഡ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതിനുശേഷം നമ്മളെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ തുറന്നില്ലേ പിള്ളേർക്ക്, അപ്പോൾ അവർക്ക് എപ്പോഴും നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്തേക്കും. അവരുടെ വാട്ടർ ബോട്ടിലുള്ളിലൊക്കെ എപ്പോഴും വഴുവഴാന്നിരിക്കുന്നുണ്ടാവും എപ്പോഴും. അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സോഡാപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ എത്രത്തോളം അഴുക്കുണ്ടോ അതിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മിതമായ രീതിയിലുള്ള കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മൂടിയതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അതിലുള്ള എല്ലാ വഴുവഴുപ്പും മാറും. അപ്പോൾ നമുക്കിത് സ്റ്റീൽ രൂപത്തിലുള്ള എന്ത് പാത്രങ്ങളാണോ അതിനെല്ലാം ഇത് യൂസ് ചെയ്യാം കേട്ടോ.
അതുപോലെ തന്നെ പുറത്തും നമുക്ക് ഈ ഒരു ഉപ്പും സോഡാപ്പൊടിയും വെച്ച് ജസ്റ്റ് ഒന്ന് മിനുസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ കൊടുത്തേക്കേണ്ടത് എല്ലാ സംഭവങ്ങളും. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്തത് ഒരു ക്ലീനിങ് ടിപ്പ് തന്നെയാണ്. അതിനായിട്ട് ഞാനൊരു പേസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ഞാൻ സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വിമ്മ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ പ്രത്യേക അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കാം. ഈ പേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. അതിലായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും, ഒട്ടും എണ്ണമയമില്ലാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും കബോർഡൊക്കെ ഉണ്ടാവും അല്ലേ? അത് നമ്മുടെ കബോർഡിൽ എപ്പോഴും വെള്ളക്കുത്തുകളും അതുപോലെ തന്നെ അഴുക്കൊക്കെ വന്നിട്ടുണ്ടാവും. അത് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൊത്തിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല സ്റ്റീൽ രൂപത്തിലുള്ളതാണല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി കേട്ടോ. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ ഉണ്ടല്ലോ, വാഷ് ബേസിൻ എപ്പോഴും അഴുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ക്ലീനാക്കാനായിട്ട് ഇതിലും വലിയ ഒരു പേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അവസാനം കാണാൻ പറ്റുന്നുണ്ടാകും. ഇതിന്റെ ക്ലീൻ ചെയ്തിട്ടുള്ള ഭാഗം അത്രയ്ക്കും ക്ലീൻ ആയിട്ട് കിട്ടും. കാരണം ഇതിൽ നമുക്ക് പൈപ്പൊക്കെ സ്റ്റീൽ രൂപത്തിലുള്ളതാണല്ലോ, ആ സ്റ്റീൽ എപ്പോഴും വെട്ടി തിളങ്ങാനായിട്ട് ഈ ഒരു ഒറ്റ പേസ്റ്റ് മതി. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയാ, ബാഡ് സ്മെൽ ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ എണ്ണമയം ഒട്ടും തന്നെ ഉണ്ടാവില്ല ഈ ഒരു സോഡാപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ക്ലീനിങ്ങിൽ. കണ്ടോ എത്ര ക്ലീൻ ആയെന്ന് നോക്കിക്കേ. നമ്മുടെ ആ ഒരു സ്റ്റീൽ ഭാഗം വരെ നല്ല ക്ലീൻ ആയിട്ട് നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മുടെ ബാത്റൂമിലൊക്കെ ഉണ്ടാവുന്ന കപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ കപ്പിലൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം നിന്നിട്ട് ഇങ്ങനെ വഴുവഴുന്നേന്നിരിക്കും. അതൊക്കെ പോവാനായിട്ടും അതുപോലെ തന്നെ എപ്പോഴും അഴുക്കൊക്കെ ഉണ്ടാകും, അതൊക്കെ പോവാനായിട്ട് നമ്മുടെ ഈ ഒരു പേസ്റ്റ് തന്നെ മതി. അതുപോലെ തന്നെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റ്, അതുപോലെ തന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ പേസ്റ്റ് മതി. അപ്പോൾ ഈ ഒരു ഒറ്റ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ സ്റ്റീൽ മുതൽ എല്ലാനും ടൈല് വരെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ടാകുമല്ലോ അല്ലേ, കറക്റ്റായിട്ട് ഇത് ക്ലീൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ നമുക്ക് ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നതിൽ ഏറ്റവും ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓളെന്ന ഓപ്ഷൻ അമർത്തണേ, എന്നാലും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.